കള്ളപ്പണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതല്ലെങ്കിൽ ആധാർ കാർഡ് പോലെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ എതിർപ്പ് നേരിട്ട കക്ഷിയാണ് കോൺഗ്രസ്. അതേ കോൺഗ്രസിന്റെ നയം തന്നെയല്ലേ ബി ജെ പി? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പൊ കള്ളപ്പണത്തിന്റെ കാര്യം എടുക്കാം. 10 കൊല്ലമായിട്ട് കോൺഗ്രസ് അധികാരത്തിലിരുന്നു. കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ അവർ ഒരു നടപടിയും ഫലവത്തായിട്ട് യാതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞിരുന്നത് ഇതിനുവേണ്ടി യാതൊരു നടപടിയും എടുക്കാതെ ഞങ്ങൾ ചില കരാറിൽ ഒപ്പിട്ടു രാജ്യങ്ങളായിട്ട്, ഞങ്ങൾ ഈ കിട്ടുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന ഒരു കരാറിൽ ഒപ്പിട്ട് അതിൻ്റെ മറവിൽ അവർ വെറുതെ ഇരിക്കുകയായിരുന്നു. നേരെ മറിച്ച് നരേന്ദ്രമോദി ഗവൺമെൻ്റ് അധികാരത്തിലേറ്റ ക്യാബിനറ്റിൻ്റെ ആദ്യ തീരുമാനം ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി, അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആരംഭിച്ചത് അതാണ് ആദ്യത്തെ പരിപാടി. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭരണം കിട്ടി 100 ദിവസത്തിനുള്ളിൽ ഈ ഇന്ത്യയിലുള്ള കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ വന്നതോ ഈ കള്ളപ്പണം മുഴുവൻ തിരിച്ചെത്തിക്കോ എന്ന് പറഞ്ഞ ആളാണ് ആഭ്യന്തരമന്ത്രി. 100 ദിവസത്തിനുള്ളിൽ മുഴുവൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല, അതിനുള്ള നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. 100 ദിവസത്തിന് കാത്തു നിന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങിയ ക്യാബിനറ്റ് രൂപീകരിച്ച ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ എടുത്ത ഡിസിഷൻ ഈ കള്ളപ്പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരു ടീം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനം, ഇതിനാണ് മുൻഗണന കൊടുത്തത്. അത് ഫലം കണ്ട് തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യുമ്പോഴും അതിനെ ഒരു വളച്ചൊടിച്ച് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രകൃതിയാണ്. അവർ ചെയ്യും അത്. ഈ കോടതിയിൽ സമർപ്പിക്കുന്നതിനേക്കാൾ പൊതുജന സമക്ഷം അറിയിക്കുകയല്ലേ കുറെ കൂടി അഭികാമ്യമായ വസ്തുത? ഒരുപക്ഷെ ബി ജെ പിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് തന്നെ. അങ്ങനെയല്ല, ഇതില് ഇത് വെറുതെ, അത് വെറും ആരോപണം മാത്രമാവും. ഇത് കോടതിയിൽ ബോധ്യപ്പെടുത്തി അവരുടെ പേരിൽ നടപടിയെടുക്കണം. ആ പണം റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു നിയമവ്യവസ്ഥിതിയുള്ള നാടാണ്. കോടതിയും വ്യവസ്ഥയും നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഒരു ഇതൊരു സക്സസർ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് മുൻ ഗവൺമെൻറ് വിദേശ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള കരാറ് അതിന് കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധ്യമല്ല. അത് അതുകൂടി പരിഗണിച്ചുകൊണ്ട് അത് മറികടക്കാൻ പ്രായോഗികം എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിസ്റ്റ് തരുന്നുണ്ട്. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കേസ് കോടതിയിൽ കൊടുക്കാം. കോടതിയിൽ കൊടുത്ത് അന്വേഷണം ആകുമ്പോൾ അത് പുറത്തു വരും. ഇത് തന്നെയല്ലേ കോൺഗ്രസും പറഞ്ഞത്? പറഞ്ഞിട്ടില്ല കോൺഗ്രസ്, അങ്ങനെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്. പറഞ്ഞിട്ടുള്ളത് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അത് കരാറുണ്ട്, അത് ഞാൻ ഡബിൾ ടാക്സേഷൻ്റെ കരാർ ഒപ്പിട്ട് വെച്ചു എന്നാണ് പറഞ്ഞത്. അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഫലം കാണാൻ പോകുന്നു. പക്ഷെ കള്ളപ്പണത്തിൻ്റെ വിവരങ്ങൾ ഏതാണ്ട് വെളിപ്പെടാനിരിക്കെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡീസലിൻ്റെ വില നിയന്ത്രണം എടുത്ത് കളയുക, ആധാർ കാർഡ് പോലെയുള്ള ജനവിരുദ്ധമായ നയങ്ങൾ കൊണ്ടുവരിക, ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അതിൻ്റെ ഫലമായിട്ടാണല്ലോ കഴിഞ്ഞ ഏതാണ്ട് 5 പ്രാവശ്യമല്ലേ വില കുറയ്ക്കാൻ സാധിച്ചത്. ഈ കുറഞ്ഞ കാലത്തിനകം 5 പ്രാവശ്യം വില കുറയ്ക്കാൻ സാധിച്ചത് ഈ നടപടികളുടെ ഫലമായിട്ടാണ്. അപ്പം ഇനി അതിന് ഈ ഒരു കമ്പനിയിൽ കൂടിയിട്ടുള്ള അതിൻ്റെ മാർക്കറ്റ് പ്രവർത്തനത്തിൻ്റെ സംവിധാനം അതിൽ കൂടി മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് ജനങ്ങൾക്ക് ഗുണം, അതുകൊണ്ട് കുറഞ്ഞ് കിട്ടുന്നു. ഈ പെട്രോളിൻ്റെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞ സമയത്തിൽ ബി ജെ പി പറഞ്ഞിരുന്നത് വസ്തുത ഇത് ഓപ്പൺ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു, ഇത് കുറേ പണക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ്. അതേ കാര്യം തന്നെ ഡീസലിൻ്റെ വില നിയന്ത്രണം എടുത്ത് കളയുന്നത് വഴി ബി ജെ പി അനുവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നതിനെയും അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് പണക്കാർക്ക് വേണ്ടി ചെയ്യുകയാണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സുകാരും ഒരു കൂട്ടായിട്ട് ബഹളം വയ്ക്കുന്നു. മീഡിയയിൽ അവർക്ക് കയറാതിൻ്റെ പേരിൽ വലിയ വാർത്തകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് വസ്തുതയുണ്ടെന്ന് കണക്കാക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ അനുഭവം ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ഇത്രയും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 5 പ്രാവശ്യം ഇതിൻ്റെ വില കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അനുഭവമല്ലേ. ഈ പാർട്ടിയുടെ നിയന്ത്രണം സംബന്ധിച്ച് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയം, ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നരേന്ദ്രമോദി ഒരു ഏകാധിപത്യ പ്രവണത കാണിച്ചുകൊണ്ട് പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത്തരമൊരു ഏകാധിപത്യം ഇന്ത്യയിലെ ഒരു ഭരണക്രമത്തിൽ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് പോകും എന്ന് കരുതുന്നു? എന്താ ഏകാധിപത്യം? ഏകാധിപത്യം ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി തീരുമാനങ്ങൾ ക്യാബിനറ്റ് അംഗീകരിച്ച് അത് എഫിഷ്യൻ്റായിട്ട് നടപ്പാക്കുന്നു. ഒരു ക്യാബിനറ്റിൻ്റെയും എല്ലാം പ്രവർത്തനത്തിൽ ഒരു ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാക്കുന്നു. ഇത് ഏകാധിപത്യമാണോ? ഇത് അവ്യവസ്ഥിതിയായിട്ട് ഒരു ഭരണം ഇല്ല എന്നുള്ള രീതിക്ക് ഒരു നോൺ ഗവർണൻസ് ഉണ്ടായിരുന്നതായ ഒരു ഭരണ സംവിധാനമായിരുന്നു മുമ്പുണ്ടായിരുന്നത്.
ഭരണത്തിലുള്ള ആൾക്കാർക്ക് അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വേറൊരു ശക്തി പിന്നിലിരുന്നു കൊണ്ട് നിയന്ത്രണം ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു. അവ്യവസ്ഥിതിയായിരുന്നു. നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് തീരുമാനം എടുക്കാൻ അധികാരമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതേയൊരു മാറ്റം വരണം. ചോദിക്കാനും പറയാനും ആളുണ്ട്. ആരാണ് ഉത്തരം പറയേണ്ടതെന്നുള്ളത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ഉത്തരവാദിത്വ ബോധത്തോട് പ്രവർത്തിക്കുന്നു. ഒരു ലീഡർഷിപ്പ് വേണ്ടതല്ലേ? ഒരു മുൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം ഒരു ദുർബലമായ ഗവൺമെൻറ്റിലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശക്തമായൊരു ഗവൺമെൻറ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. അത് രാജ്യത്തിന് നല്ലതാണ്. പക്ഷേ ശ്രീ എൽ കെ അദ്വാനി അടക്കം അങ്ങടക്കമുള്ള പരിണിത പ്രജ്ഞരായ നിരവധി നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ അധികാര സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഏകാധിപത്യ സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നതായി എതിരാളികൾ പറയുന്നുണ്ട്. അതവർ പറയും. അവർ തൊഴിലാണത്. അതവർ ചെയ്യും. പക്ഷെ അതിന് യാതൊരു പ്രത്യുമില്ല. ഭരണപരമായ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കുറേ ആൾക്കാർ ഈ കുടുംബ ഭരണത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ഒരു കുടുംബത്തിൻ്റെ ആൾക്കാർ അവർ ഭരിക്കാവുന്നത് വരെയും അവർ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക, അത് അതാണ് ശരിയായ മാർഗം എന്ന് വിശ്വസിക്കുന്നില്ല. അവരെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള പീരിയഡിൽ അവർ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ അതിന് അവർക്ക് അവരുടെ സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ ഒട്ടേറെ വേദികൾ വേറെയുണ്ട്. അതേ അവസരത്തിൽ പുതിയ ജനറേഷൻ, പുതിയ ആൾക്കാർ, പുതിയ നേതൃത്വം അവരെ രംഗത്ത് കൊണ്ടുവരേണ്ടത് ജനാധിപത്യ വ്യവസ്ഥിതി തുടർന്നും ആരോഗ്യകരമായി നിലനിർത്താൻ ആവശ്യമാണ്. ബി ജെ പിക്ക് ഇന്നത്തെ സാഹചര്യത്തേക്കാൾ വളരെ മോശം സാഹചര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീ ഒ രാജഗോപാലിന് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയത്. പക്ഷെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത്തവണ എന്തുകൊണ്ട് പരിഗണിക്കുക? അങ്ങനെയല്ല. കാരണം ഞാൻ അന്ന് മന്ത്രിയായി ആക്കിയ അവസരത്തിൽ 99 വാജ്പേയി ഗവൺമെൻറ്, ആ സമയത്ത് ഞാൻ എം പി ആണ്. മധ്യപ്രദേശിൽ നിന്ന് എം പി ആയിട്ട് തിരഞ്ഞെടുത്ത് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാബിനറ്റിലെടുക്കാൻ സാധിച്ചു. ഇന്ന് എം പി ഇല്ല കേരളത്തിൽ നിന്ന്. അപ്പോൾ എങ്ങനെ മന്ത്രിസഭയിലെടുക്കാൻ പറ്റും? ഒന്ന്. രണ്ട്, ഈ പ്രാവശ്യം എടുത്തിട്ടുള്ള ഒരു പോളിസി ഡിസിഷൻ ഇതൊരു യങ് ഗവൺമെൻറ് ആയിരിക്കണം. കാരണം ഈ രാജ്യത്തിൽ 65% ആൾക്കാരും 40 താഴെയുള്ള യുവാക്കളാണ്. അവരുടെ വികാരവും ചിന്താഗതിയും അവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റിയ രീതിയിലുള്ള പുതിയ ജനറേഷനെ മുന്നോട്ട് കൊണ്ടുവരണം. ആ സമയത്ത് പഴയ ആൾക്കാർ ഞങ്ങളെന്നെ തുടരും, ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരിക്കണോ വേണ്ടത്? പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, അത് നല്ലതല്ലേ? പ്രതീക്ഷിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഒരു നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭാവപൂർണമായ ഒരു രീതി, ഒരു സമീപനം അടുത്ത് തന്നെ പ്രതീക്ഷിക്കാമോ ഈ മന്ത്രിസഭയുടെ വികസന കാര്യത്തിൽ? അല്ല, മന്ത്രിസഭയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ വികസനത്തിൻ്റെ പ്രശ്നമേ വരുന്നില്ല കേരളത്തിൽ നിന്ന്. കേരളത്തിലുള്ള പാർട്ടിക്കാരും അവ എല്ലാം തീരുമാനിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ആരും പാടില്ല. എന്താ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രചരണം ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാരോട്? നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാൻ പോണത് ഇടതുപക്ഷക്കാർ? നിങ്ങൾ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഫലം എന്താ? ഇടതുപക്ഷം ഏതായാലും ജയിക്കില്ല. നേരെ മറിച്ച് രാജഗോപാലൻ ജയിക്കും. മോഡിക്ക് അനുകൂലമായിട്ട് ഒരാളെ ഇവിടുന്ന് അയക്കണോ? മോഡി എന്ന് പറഞ്ഞാൽ വലിയ ഭീകരനാണ്, വന്നാൽ ആകെ വലിയ വിപത്താണ് എന്നുള്ള ഒരു ഭയാശങ്ക വളരെ സുസംഘടിതമായി വ്യാപകമായിട്ട് ഏകസ്വരത്തിലെ മറ്റെല്ലാ പാർട്ടികളും കൂടി ഒന്നിച്ച് ബഹളമുണ്ടാക്കി. അതിൽ കുടുങ്ങിക്കിടക്കുന്നു കുറേ ആൾക്കാർ. പക്ഷേ അനുഭവം കൊണ്ട് അവർ മെല്ലെ മെല്ലെ മാറി വരുന്നു. അതാണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം വ്യാപകമായിട്ട് മറ്റു പാർട്ടികളിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും CPM നിന്നും അതേമാതിരി തന്നെ കോൺഗ്രസ്സിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരിപ്പോൾ മാറി BJP യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.